ഹായ് എല്ലാവർക്കും കാത്തു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനാണെങ്കിൽ ഇപ്പം കോന്നി ആശുപത്രിയിൽ പോവാണേ. അപ്പോൾ അച്ഛനെ കോട്ടയത്തു നിന്ന് കോന്നിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ ഉള്ളത് കാരണം 3 നേരം ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പോൾ അത് കാരണം അച്ഛനെ കോന്നിയിലാണ് ഇപ്പം അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ ഇനി പോരാം. പിന്നെ അപ്പം ഞാൻ അച്ഛന് ചോറും കൊണ്ടൊക്കെ കോന്നി ആശുപത്രിയിലോട്ട് പോവാണ്. ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ റോഡിലൂടെ പോകുന്നുണ്ട്. റോഡിൽ നല്ല സൂര്യ ഇതുണ്ട്, സൂര്യപ്രകാശമുണ്ട്. വെട്ടം അതുകൊണ്ട് കൂടുതലായതുകൊണ്ടാണ്, കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്കിന്ന് കോന്നി ആശുപത്രിയൊക്കെ ഒന്ന് കാണാം. അപ്പം നമുക്ക് ബസ് കയറണമെങ്കിൽ നടന്ന് കുറേ നടക്കാനുണ്ട്. അപ്പം ഞാൻ നടന്നു പോകുന്ന വഴിയിലാണ്. ഇവിടെ പൂച്ചാമ്പ എൻ്റെ പൂ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാവൽപ്പഴവും കിടപ്പുണ്ട് കേട്ടോ. ഞാവലി ആയതൊരും കണ്ടിട്ടില്ല. ഉണ്ട്, അപ്പുറത്തോട്ട് മാറിയാണ്. ഇത് കാണാൻ പറ്റില്ല, മരത്തിന് മറഞ്ഞ് കിടക്കുക. ഞാവലുണ്ട്, പൂച്ചാമ്പയുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാം. പറയണ്ട, നടക്കാൻ വയ്യ കേട്ടോ. സത്യം പറഞ്ഞ ഞാൻ ഇന്ന് രാവിലത്തെ ഇപ്പോഴാണ് കഴിച്ചത്, അതുകൊണ്ട് ഒന്നുകൂടി നടക്കാൻ വയ്യാത്തത്. ഇനി ചോറ് കൊണ്ടുകൊടുത്തിട്ട് മഴയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണം. പിന്നെ അമ്മ പൊക്കോളും വൈകിട്ട്, അമ്മയോ യതീഷ അല്ലും പൊക്കോളും. അങ്ങനെ നമ്മൾ നടന്ന് ബസ് കയറാൻ അടുക്കാറായി. എന്നാലും ഉണ്ട് ഇച്ചിരിയുടെ നോക്കാം. തൊട്ടിക്കട വെള്ളമൊക്കെ പോകുന്നു. തൊട്ടിക്കട പിന്നെ വെള്ളമല്ല, വേറെന്ത് തോന്നുന്നില്ലേ. ആ ഉണക്കായതുമ്പോൾ വെള്ളം ഇല്ലായിരുന്നു, ഇപ്പം മഴയൊക്കെ വീട്ടപ്പോൾ നല്ല വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ വെളുപ്പം പറഞ്ഞു തൊട്ടിക്കട വെള്ളം പോകുന്നു. പിന്നെ എൻ്റെ കൂടെ കാത്തു ആദ്യമൊന്നും ഇല്ല. കാത്തുവിനെ ആദ്യം വീട്ടിൽ വിട്ടേക്കുവാണ്, അമ്മയെ എടുത്തോട്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എളുപ്പം ഇങ്ങനെ വരാമെന്ന് വിചാരിച്ചാൽ അച്ഛന് 1 മണിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് ചെല്ലണം, അതിന് മുമ്പ് ഒക്കെ ചെല്ലും. പിന്നെന്താ പറയുക, കാത്തു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അവരോട് കാര്യം പറഞ്ഞൊക്കെ പോരായിരുന്നു. അവരെയൂടെ കൊണ്ടുപോയിട്ട് പിന്നെ വരാൻ പാടാ. ഉച്ചയായില്ല, നല്ല വെയിലുണ്ട്. അവർക്ക് ആദിക്കാണെങ്കിൽ ഒന്നാമതേ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ വേദന മാറിയില്ല. മാറിയായിരുന്നെങ്കിൽ അവനെയും കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവന് നടക്കാൻ ഭയങ്കര വേദനയാണ്. നമ്മൾ വില്ലേജ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ കയറണം. അത് പോട്ടെ. നമുക്കിവിടെ ഒരു താമരക്കുളമുണ്ട്. താമരക്കുളമല്ലേ, കണ്ടത്തി താമരയുണ്ട്, വെള്ളത്താമര. നമ്മൾ വീട്ടിൽ നടന്ന താമരയല്ല, നമ്മുടെ പാടങ്ങളിലും തോടുകളിലൊക്കെ വളരത്തില്ലേ, കുളങ്ങളിലൊക്കെ വളരുന്ന നമ്മുടെ സാദാ താമര. അപ്പം പൂവുണ്ടോയെന്ന് അറിയത്തില്ല. എന്നാൾക്ക് പൂവൊക്കെ ഉണ്ടായിരുന്നു. ഓ ഉണ്ട്, പൂവുണ്ട്, പൂവുണ്ട്, പൂവുണ്ട് കേട്ടോ. ഭാഗ്യമുണ്ട്, പൂ കാണാനുള്ള ഭാഗ്യമുണ്ട്. കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ പൂ നിൽക്കുന്നത്, താമരപ്പൂ, താമരയുടെ ഇല. താമരപ്പൂ നിൽക്കുന്നത് വെള്ളത്താമര. മുട്ടുമുണ്ട് കേട്ടോ, ഒത്തിരി മുട്ടുണ്ടേ. കാണാൻ പറ്റുമോന്നറിയത്തില്ല കേട്ടോ. വെള്ളമായപ്പോഴത്തേന് ശരിക്കും മുട്ടും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളെ റോഡിലോട്ട് കയറുകയാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന റോഡെന്ന് പറയുന്നത് നമ്മുടെ ചന്ദനപ്പള്ളി നെടുവൻകാവിൽ നിന്ന് ചന്ദനപ്പള്ളി അല്ലെ അടൂര് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. മെയിൻ റോഡെന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ റോഡെന്ന് പറയുമല്ലോ, ഈ റോഡാണ് നമ്മുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഞാൻ ഇപ്പം നിൽക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ വന്ന്
ഞാനിപ്പം ബസ്സിലൊക്കെ കയറി, ബസ്സിലൊക്കെ ഇരുന്ന് ഇട്ടുണ്ട്. അപ്പം ബസ്സിലിരുന്ന് ഇനി എനിക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കോന്നി ചെന്നിറങ്ങാൻ. ടിക്കറ്റ് എടുക്കാതെ ആരും കോന്നി ചെന്നിറങ്ങത്തില്ലല്ലോ. അവരെല്ലാം എന്നെ പിടിച്ച് കഴുത്തിന് പിടിച്ച് വെളിയിലിറങ്ങിയുണ്ട്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് കൊടുക്കുകയാണ്. ഒരു കോന്നി എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത് ഞാൻ കോന്നി ചെന്നിട്ട് ബാക്കിയൊക്കെ കാണിക്കാം. അങ്ങനെ നമ്മൾ കോന്നി ചെല്ലാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോന്നി എത്തി. നമ്മൾ ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, നമ്മുടെ പഴയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. ഇപ്പോഴും അത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോഴും ബസ്സെല്ലാം കൊണ്ടിടുന്നത്. വൈകിട്ട് ബസ്സെല്ലാം പിന്നെ വൈകിട്ടൊന്നുമല്ല, എപ്പോഴും ട്രാൻസ്പോർട്ട് ബസ്സെല്ലാം വന്ന് കിടക്കുന്നത് ഇവിടെയാണ്. പുതിയ സ്റ്റാൻഡുണ്ട്. പുതിയ സ്റ്റാൻഡിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല, അത് കാരണം ഇവിടെ തന്നെയാണ്. അപ്പം നമ്മൾ ഇനി ആശുപത്രി പോകണമെങ്കിൽ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി നമ്മൾ ആശുപത്രി റോഡിൽ റോഡിലോട്ട് കയറണം. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് കയറി. അപ്പം എൻ്റെ മുമ്പിലൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഞാൻ അച്ഛൻ്റെ പുറകെ വെച്ച് പിടിച്ച് ആശുപത്രിയിലോട്ട് പോകാനായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് കയറി ശകലം അങ്ങോട്ട് നിരപ്പാണ്. ഇതൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള സ്റ്റെപ്പായത്. അപ്പം നമുക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു വഴിയാണ് ഇത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുറ്റി വരണം. കുറേ ചുറ്റാനുണ്ട്. അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ അതിലേക്കൂടെ നേരെ വരണം. അപ്പോൾ ആ ട്രാഫിക്കിൻ്റെ അവിടെ ബസ് നിർത്തത്തില്ല. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ, അല്ലെങ്കിൽ പിന്നെ മേലി സ്റ്റോപ്പ് താഴെ സ്റ്റോപ്പെന്നുണ്ട്. രണ്ട് സ്റ്റോപ്പാണുള്ളത്. ഒന്ന് പിന്നെ വെയിറ്റ് ഷെഡിൻ്റെ അവിടെ, ഒന്ന് സ്റ്റാൻഡിൻ്റെ അവിടെ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അവിടെ. അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പുള്ളത്. അപ്പം ഞാൻ ഈ റോഡിൽ കയറിയിട്ടുണ്ട്. ഈ റോഡിൽ നിന്ന് നമുക്ക് കുറച്ച് പോയാൽ മതി ആശുപത്രിയിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ ആശുപത്രിയിലോട്ട് റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആരുമില്ല, ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നടന്നു പോകും കേട്ടോ. കാത്തു ആദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് നടക്കാൻ പറ്റത്തില്ല. അവർ രണ്ടുപേര് എനിക്ക് വാ 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 എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി നമ്മുടെ ആശുപത്രിയിലേക്ക്. അങ്ങനെ ഞാൻ നടക്കുന്നു, നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഞാൻ ആശുപത്രിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആശുപത്രിയുടെ ഇങ്ങനെ മുക്കാൽ ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാർഡിൻ്റെ അടുത്ത് ആകാറായിട്ടുണ്ട്. അച്ഛൻ കിടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ അവിടെ എത്താറുണ്ട്. വാർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് രണ്ട് വാർഡുണ്ട്. അല്ലാതെ ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെ വന്നങ്ങനെ കിടക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു വാർഡിൽ തന്നെ 10-25 ബെഡ് കാണുമായിരിക്കും. അതുപോലെ രണ്ട് വാർഡിലും അത്രയും കാണത്തുള്ളൂ. 25 അല്ലെങ്കിൽ 30, ഇതിൽ കൂടുതൽ പിന്നെ ബെഡൊന്നും ഇല്ല അവിടെ. അപ്പം ഞാൻ അച്ഛന് ചോറ് കൊടുക്കാനായിട്ട് ആ കെട്ടിടത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല പിക്ചറുകളൊക്കെ ഉണ്ട്, വരച്ചിട്ടുണ്ട് ആ കെട്ടിടത്തിൽ. നല്ലൊരു കെട്ടിടമാണ് ഇത്. പഴയ കെട്ടിടം തന്നെയാണ്. പണ്ട് കുറേ നാളായിട്ടുണ്ട് ഈ കെട്ടിടം. അങ്ങനെ ഞാൻ ആശുപത്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ളത് ഇടത്തോട്ടും പുരുഷന്മാർക്കുള്ളത് വലത്തോട്ടുമാണ് വാർഡ് തിരിച്ചേക്കുന്നത്. അപ്പം നമ്മൾ നീ ഇങ്ങോട്ട് ചെന്നിട്ട് നീ വലത്തോട്ട് കയറിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ വലത്ത് കയറി അകത്തോട്ട് പോവുകയാണ്. അപ്പം ഞാൻ അച്ഛന് ചോറൊക്കെ കൊടുത്ത് തിരിച്ച്, അച്ഛനാണ് മുമ്പിൽ പോകുന്നത്, തിരിച്ച് ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകാനാണ് അപ്പം നീ ആശുപത്രിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ആശുപത്രിയുടെയൊക്കെ വീഡിയോ എടുത്ത് താപ്പോട്ട് പൊയ്ക്കൊണ്ട്. ഇത് നമ്മുടെ പുതിയ കെട്ടിടമായിരുന്നു. ഇവിടെ ആയിരുന്നു നേരത്തെ OP അല്ല സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ OP ഒന്നും ഇല്ല. ഇപ്പോൾ OP നമ്മുടെ താഴെ താണ്ടി കാണുന്ന കെട്ടിടത്തിലാണ് OP ഒക്കെ ഉള്ളത്. അതുപോലെ അത്യാഹിത വിഭാഗം ഈ കെട്ടിടത്തിൻ്റെ അടിവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഈ മേളിൽ കണ്ട കെട്ടിടമൊക്കെ നീ പിന്നെയും പുതുക്കി പണിയുവാണ്. അണ്ടി കെട്ടിടമെല്ലാം പുതുക്കി പണിയുവാണ്. ഇതിനകത്ത് ഒത്തിരി പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടിടമെല്ലാം പഴയ കെട്ടിടമായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇപ്പം റൂമൊക്കെ ഇറക്കി അങ്ങനെ ഇപ്പോൾ ഇത് പുതുക്കി പണിതയാണ്. അപ്പം നമ്മൾ അത്യാഹിത വിഭാഗത്തിലോട്ട് പോകാനായിട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. ഇത് അപ്പം ഇത് നമ്മുടെ ആനക്കൂടിൻ്റെ ഒരു വശം. ഫോറസ്റ്റ് ഓഫീസും ആനക്കൂടും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ സൈഡിലാണ്. ഈ സൈഡിൽ കൂടെയാണ് അത്യാഹിത വിഭാഗത്തിലോട്ട് പോകേണ്ടത്. ഇങ്ങോട്ട് കയറി ചെല്ലുന്നത് അത്യാഹിത വിഭാഗമാണ്. നമുക്ക് ഇവിടെ രണ്ട് മാവൊക്കെ നിൽപ്പുണ്ടേ. ഇങ്ങനെ ഇവിടെ കുറേ വണ്ടികളും ആംബുലൻസും ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ
വേറെ ആശുപത്രിയിലോട്ടൊക്കെ വിടാനുള്ളതാണ്. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഗേറ്റാണ്, പക്ഷേ ഇത് തുറക്കാറില്ല. അവർ ഓഫീസിൽ അംഗങ്ങളോ വല്ലതും വരുവാണെങ്കിൽ മാത്രമേ ഇത് തുറക്കാറുള്ളൂ. നമുക്കിപ്പോൾ ആനക്കൂടി പോകണമെങ്കിൽ തന്നെ പിന്നെ ഇച്ചിരി കൂടെ മുമ്പോട്ട്, നമ്മൾ മെയിൻ റോഡിൽ കൂടെ ചെന്ന് ഇച്ചിരി മുമ്പോട്ട് ചെന്നാലേ പിന്നെ ആനക്കൂടിനുള്ള ഗേറ്റ് വേറെയുണ്ട്. അതിലേക്ക് ചെന്ന് നമ്മൾ പാസ് എടുത്ത് വേണം നമുക്ക് കാണുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ആശുപത്രിയുടെ ബോർഡ് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ റോഡിലിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോന്നി ടൗൺ എത്താറായിട്ടുണ്ട്. കോന്നി ടൗണിലായിട്ടുണ്ട്, നമ്മുടെ ട്രാഫിക്കിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല ബസ്സൊക്കെ വരുന്നുണ്ട്. പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സും ഒക്കെയാണ് ഇത്. ഇതിലേക്കടെ പിന്നെ മൂന്നാല് റോഡുണ്ട്, മൂന്നാലല്ല ഒരു നാലഞ്ച് റോഡുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റോഡിൽ കൂടെ പോയാൽ പത്തനംതിട്ട എത്താൻ പറ്റും. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ട്രാഫിക്കിൻ്റെ അവിടെ. നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കയറിപ്പോണം. എനിക്ക് ചന്ത കയറി ഇച്ചിരി ഉണക്കമീനൊക്കെ മേടിക്കണം. അങ്ങനെ ഞാൻ ഉണക്കമീനൊക്കെ മേടിക്കാനായിട്ട് ചന്തയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട്. അപ്പം ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞാൻ ആശുപത്രിയിലൊക്കെ പോയി തിരിച്ചു വന്ന്, ഒന്നും പറയണ്ട. ആശുപത്രി പോയിട്ട് ചന്തയിൽ കയറി ഇച്ചിരി ഉണക്കമീൻ മേടിക്കാമെന്ന് വിചാരിച്ച് ചെന്ന് ഉണക്കമീനൊക്കെ മേടിച്ച് കണക്കൊക്കെ പറഞ്ഞ്, അപ്പോൾ എനിക്ക് ഇരുപത് രൂപ കൂടി ഇങ്ങോട്ട് ബാലൻസ് വരുമായിരുന്നു. അപ്പോൾ ഞാൻ കണക്കൊക്കെ കൂട്ടി പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ മീൻ തന്ന ആളാണെങ്കിൽ കാണാൻ മറിഞ്ഞ് വീഴുന്നു. തലയിടിച്ച് നെടുനീളെ എനിക്കൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പേടിച്ചു പോയി കേട്ടോ. എന്നെയും കൊണ്ട് പിടിക്കാൻ പറ്റുമോ? എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. നെടുനീളെ അങ്ങ് വീണ ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കുക, അയാൾ ആ അകത്ത് നിൽക്കുമായിരുന്നു. എന്നെ അകത്തോട്ട് ഇങ്ങനെ മറിഞ്ഞ് അങ്ങ് വീണ്. ഞാൻ പിന്നെ ബാലൻസ് ഒന്നും മേടിച്ചില്ല. പിന്നെ എല്ലാവരും കൂടി ഓടി വന്ന് അയാളെ എടുത്ത് അവിടെ ഒരു കണത്തിണ്ണയിലോട്ട് കിടത്തി. അപ്പം ഞാനിങ്ങ് പോകുന്നു. ഒന്ന് പറയണ്ട, പേടിച്ചു പോയി കേട്ടോ. അയാളാ വീഴുന്ന കണ്ടപ്പോഴത്തേന് നെഞ്ചിനകത്ത്. ഞാൻ പിന്നെ അവിടെ നിന്ന് വിളിച്ച് എല്ലാവരും വായു വിളിക്കാനല്ലേ പറ്റൂ. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Bye.